ബ്രഹ്മദേവന്റെ കൽപ്പന പ്രകാരം നാഗങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ വസിക്കണമെന്നായിരുന്നു അനുശാസനം. പക്ഷേ ഒരിക്കൽ അതിനെ ചുറ്റുവാൻ നാഗങ്ങൾ ദുർബലിച്ച് സതീദേവിയിൽ നിന്നും അകന്നു കഴിയുന്ന ഭഗവാൻ പരമശിവന്റെ ദുഃഖപരിഹാരാർത്ഥം ഭഗവത് സേവക്കായി നാഗങ്ങളിൽ ശ്രേഷ്ഠനായ വാസുകി ബ്രഹ്മകൽപ്പന ലഭിച്ച് ഭൂമിയുടെ പുറത്തേക്ക് വന്നു. ഒപ്പം മറ്റു നാഗങ്ങൾ ബ്രഹ്മകൽപ്പന ലഭിച്ചത് വന്ന നാഗങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിലേക്കായി വിഷ്ണു ഭഗവാൻ തൻ്റെ വാഹനമായ ശ്രീഗരുഡനെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. വിഷ്ണു ഭഗവാന്റെ കൽപ്പന പ്രകാരം എത്തിയ ഗരുഡൻ പാമ്പുകളെ കൊന്നൊടുക്കുവാനായിരുന്നു. അതുകൊണ്ട് നാഗങ്ങളുടെ രക്ഷയ്ക്കായി എത്തിയ വാസുകി ഗരുഡനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ പക്ഷിരാജൻ, അങ്ങ് എന്ത് അധർമ്മമാണ് ഈ കാണിക്കുന്നത്? അധർമ്മമോ? നാഗങ്ങളായ നിങ്ങൾ ബ്രഹ്മകൽപ്പന ലംഘിച്ച് പുറത്തു വന്നിരിക്കുന്നു. പാതാളലോകം മാത്രമാണ് നിങ്ങളുടെ വാസസ്ഥാനം എന്നറിയില്ല. അതുകൊണ്ട് പുറത്തു വന്ന് നിങ്ങളെ നശിപ്പിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് എന്നും അറിയാം. നാം നാഗലോകത്തിന്റെ അധിപനും രക്ഷകനുമാണെന്ന് അങ്ങും തിരിച്ചറിഞ്ഞാലും, അതുകൊണ്ട് നമ്മുടെ ഗണത്തിൽപ്പെട്ട ഇവരിൽ ഒരാളെ പോലും അങ്ങേക്ക് തൊടാനാവില്ല. നാം അത് അനുവദിക്കുകയില്ല. അത്രയ്ക്ക് ധിക്കാരം. എങ്കിൽ പിന്നെ യുദ്ധം ആദ്യം നാം തമ്മിൽ തന്നെയാവട്ടെ. നാം ഇതാ നിങ്ങളുടെ വർഗത്തെ ഒന്നടങ്കം കൊത്തിയെടുക്കുവാൻ പോകുന്നു. ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞുകൊള്ളുക. Thank you.
கூட பிடிச்சே ஓடி நடந்து நின்றே தம்பூர வேகம் நின்றே கரிகார கோரவா.